നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി സി സീനത്തിനെ തിരഞ്ഞെടുത്തു. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലീഗ് സ്ഥാനാർത്ഥി സി സീനത്ത് വിജയിച്ചത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇ പി ലതയ്ക്ക് 27 വോട്ടും സീനത്തിന് 28 വോട്ടുമാണ് ലഭിച്ചത്. ലീഗിന്റെ ആദ്യ വനിതാ മേയറാണ് സീനത്ത്. യു ഡി എഫിലെ ധാരണ പ്രകാരം കോൺഗ്രസിലെ സുമാ ബാലകൃഷ്ണൻ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ മേയർ തിരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സമൃദ്ധി രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി SFI മാടായി ഏരിയ കമ്മിറ്റി ഗ്രോ ബാഗ് കൃഷി ആരംഭിച്ചു. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷിബിൻ ഖാനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമൃതനാഥ് ഫ്രാൻസിസ്, ഏരിയ സെക്രട്ടറി അനുവിന്ദ്, ഏരിയ പ്രസിഡന്റ് അർജുൻ, സമൃദ്ധി ഏരിയ കൺവീനർ അമലേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 3 മാസത്തിലധികം പൂട്ടിയിട്ട കണ്ണൂർ കോട്ടയിൽ തിങ്കളാഴ്ച മുതലാണ് സന്ദർശകർക്ക് പ്രവേശന അനുമതി നൽകിയത്. ആദ്യ ദിവസമായതിനാൽ വളരെ കുറച്ച് സന്ദർശകരാണ് തിങ്കളാഴ്ച എത്തിയത്. കോട്ടയിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകൾ QR കോഡ് സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കും. ദേശീയ പുരാവസ്തുവകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതിന് സംവിധാനവുമുണ്ട്. പാർക്കിംഗ്, കഫറ്റേറിയ തുടങ്ങിയവ കോവിഡ് പെരുമാറ്റ ചട്ടത്തിന് വിധേയമാക്കിയാണ് പ്രവർത്തിക്കുക. തെർമൽ സ്കാനർ ഉപയോഗിച്ച് ശരീര താപനില പരിശോധിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തും. കോവിഡ് രോഗവ്യാപനത്തിന്റെ തീവ്രത കൂടിയതോടെയാണ് കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ചരിത്ര സ്മാരകങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. ഇതോടെ കണ്ണൂർ സെന്റ് ആഞ്ചലോസ് കോട്ടയടക്കം രാജ്യത്ത് 3400 സ്മാരകങ്ങളാണ് മാർച്ച് മാസം അടച്ചിട്ടത്. കൊറോണ കാരണം എല്ലാ മേഖലകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടൂറിസം മേഖലയും. ഞാനിപ്പോൾ നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം യാദൃശ്യമായിട്ടാണ് ഇന്നലെ പത്രത്തിൽ കണ്ടത് ഇന്ന് തൊട്ടിട്ട് തുറന്നു കൊടുക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം കണ്ടു, തുറന്നതായിട്ട് കണ്ടു. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഇന്ന് തുറന്നു കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടാകുമായിരിക്കും. പക്ഷെ എല്ലാവരും പരമാവധി സേഫ്റ്റിയോട് കൂടിയിട്ടും അവർ ഇതിലും കൂടിയിട്ട് യാത്രകൾ തുടങ്ങുക. താജ്മഹൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചരിത്ര സ്മാരകങ്ങളിലെല്ലാം സന്ദർശക വിലക്ക് നീക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നുവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ താക്കോൽ സ്ഥാനത്താണെന്നും മുഖ്യമന്ത്രിയായി തുടരാൻ പിണറായിക്ക് ധാർമ്മികമായി അവകാശമില്ല എന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ലിഫ് ഹൗസ് മഗ്ലേസ് ഹൗസായി മാറി. സാമ്പത്തിക സമാഹരണത്തിനായി മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകളിൽ സ്വപ്ന ഒപ്പമുണ്ടായിരുന്നു. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുമായും CPM നേതാക്കളുമായുമുള്ള ബന്ധം അന്വേഷിക്കേണ്ടതുണ്ടെന്നും ലാവ്ലിൻ കേസ് പോലെ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ില്ലെന്നും PK കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്യദ്രോഹത്തിൻ്റെയും കള്ളക്കടത്ത് അധോലോക മാഫിയ സംഘത്തിൻ്റെയും കേന്ദ്രമായി മാറി എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാനുള്ള ധാർമ്മികമായ യോഗ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ തൽസ്ഥാനത്തു നിന്ന് നീക്കിയ മുഖ്യമന്ത്രി തൽസ്ഥാനത്തു നിന്ന് സ്വയം പിന്മാറാനാണ് ആദ്യം തയ്യാറാകേണ്ടത്, മാതൃക കാണിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്യദ്രോഹത്തിൻ്റെ കേന്ദ്രമാവുക, രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാവുക, കള്ളക്കടത്ത് അധോലോക മാഫിയ സംഘത്തിൻ്റെ കേന്ദ്രമായി മാറുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. UAE കോൺസുലേറ്റിൽ സ്വപ്നയ്ക്ക് ജോലി ലഭിച്ചതിനു പിന്നിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇടപെട്ടിട്ടുണ്ട്. IT വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായ പലതും നേടി. ഇതിന് പ്രത്യുപകാരമായാണ് ശിവശങ്കറിന് അമിത അധികാരങ്ങൾ നൽകിയത്. അന്വേഷണം സ്വന്തം ഓഫീസിലേക്ക് നീളാതിരിക്കാനാണ് ശിവശങ്കറിനെ മാറ്റിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ചില മാഫിയ സംഘങ്ങളാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറി പിണറായി വിജയൻ സ്വയം മാതൃകയാകണമെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. മാരാർജി മന്ദിരത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, കെ രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വീട്ടിൽ കയറി വ്യാപാരിക്ക് നേരെ ക്രൂരമായ ആക്രമം. മട്ടന്നൂരിലെ മലഞ്ചരക്ക് വ്യാപാരി വയന്തോടിൽ താമസിക്കുന്ന AP അബ്ദുൾ അസീസിനെയാണ് അയൽവാസികളായ PP കാസിം, PP നൌഫൽ എന്നിവർ ചേർന്ന് ആക്രമിച്ചത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കണ്ണൂരിൽ വസ്ത്രക്കട നടത്തുന്ന ഇവർക്ക് ബിസിനസ് ആവശ്യാർത്ഥം അല്പകാലത്തേക്ക് പണം വായ്പയായി നൽകിയിരുന്നു. ഇത് തിരികെ ചോദിച്ചതിന് പിന്നാലെയാണ് രണ്ടുപേർ വീട്ടിൽ വരികയും സംസാരിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങി വരവേ ഇരുമ്പുവടിയും കല്ലും കൊണ്ട് തലയ്ക്കും മറ്റും അടിച്ച് മുറിവേൽപ്പിച്ചതുമെന്നും അസീസ് പറയുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ നിലയിൽ ഇരിട്ടി ഗവൺമെന്റ്
ആശുപത്രിയിൽ ചികിത്സ തേടി. പൂർണ്ണമായും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTSയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഖാദി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കുടിശ്ശികയായ വേതനവും ലീവ് വിത്ത് വേജസും ഉൽപാദന ബോണസും ക്ഷാമബത്ത അരിയറും വിതരണം ചെയ്യുക, വെൽഫെയർ ഫണ്ട് ക്ഷേമനിധിയിൽ അടയ്ക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTSയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം മുൻ KPCC ജനറൽ സെക്രട്ടറി മുൻ MLAയുമായ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. എൻ ഗംഗാധരൻ, TV കുഞ്ഞിരാമൻ, R വേണു, M യശോദ, KVN കുഞ്ഞമ്പു, KM ശ്രീധരൻ, ENപത്മാവതി, PV സുകുമാരൻ, അപ്യാൽ രാമചന്ദ്രൻ എന്നിവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കള്ളക്കടത്തു നടത്തുന്നവരുടെ ഡോണാണെന്ന് മുസ്ലിം ലീഗ് MLA KM ഷാജി. മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി മാധ്യമ ഉപദേഷ്ടാവായ ജോൺ ബ്രിട്ടാസ് മാഫിയ സംഘത്തെ നയിക്കുന്നു. മുൻ IT സെക്രട്ടറി M ശിവശങ്കർ, ജോൺ ബ്രിട്ടാസ്, രവീന്ദ്രൻ A സമ്പത്ത് എന്നിവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും KM ഷാജി പറഞ്ഞു. സ്വപ്നയെ കിട്ടണമെങ്കിൽ ഈ കേസിന് ഇപ്പോഴുള്ള കേസെങ്കിലും ഒരു കൃത്യമായി തീരണമെങ്കിൽ കേരളത്തിലെ ഒരു 4 പേരുടെ ഫോൺ അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് ശിവശങ്കറിൻ്റെതാണ്, മറ്റൊന്ന് ജോൺ ബ്രിട്ടാസിൻ്റെതാണ്, അതോടൊപ്പം തന്നെ സമ്പത്ത്. ഈ 4 പേരുടെ മൊബൈൽ ഫോണും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലാൻഡ് ലൈനും അടിയന്തരമായി പരിശോധിച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മഹാ കള്ളക്കടത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, സൗമ്യയെ എവിടേക്കാണ് മാറ്റിയത്, സ്വപ്നയെ എവിടേക്കാണ് മാറ്റിയത് എന്നത് പോലും കണ്ടുപിടിക്കാൻ കഴിയും. അത് അടിയന്തരമായി കണ്ടുപിടിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും നമ്പർ 1 ജോൺ ബ്രിട്ടാസാണ്. ലോക കേരള സഭയ്ക്ക് പിന്നിൽ കള്ളക്കടത്തു സംഘമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിക്കാത്തത് ദുരൂഹതയാണെന്നും ഷാജി കൂട്ടിച്ചേർത്തു. കാപട്യം നടത്തുന്നയാളാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണനെന്നും ഷാജി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.